നമ്മുടെ ഒരുപാട് വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഈ സർപ്രൈസ് തന്നിട്ട്, പെട്ടെന്ന് സർപ്രൈസ് തന്നിട്ട് ഇടിച്ചു കയറി ഒന്ന് സർപ്രൈസ് തരുന്ന ആളുകളെ കുറിച്ച്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊരു സർപ്രൈസ് പോലെ കയറി വന്ന് ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച്, ഒരുപാട് സ്വീറ്റ് മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോവും. അവർ പോയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക അവർ നമുക്ക് തന്ന വാല്യൂ എന്തായിരുന്നു. നമ്മുടെ മനസ്സിൽ ഇത്രത്തോളം ഒരു വ്യക്തിക്ക് നമ്മൾ വാല്യൂ കൊടുത്തിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു നിമിഷമുണ്ട്. അതിനാണ് ഈ പച്ചക്ക് പറഞ്ഞാൽ മിസ്സിങ് എന്നൊക്കെ പറയുക. അവരെ നമ്മൾ മിസ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ട്. അവർ പോയി കഴിഞ്ഞ സമയത്ത് അത് കൂടുതലായിട്ട് നമുക്ക് വരിക നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും. ബാക്കിയുള്ള ജോലി സമയത്തൊക്കെ നമ്മൾ നോർമലായിട്ടങ്ങ് പോവും. അവസാനം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചിരുന്ന നിമിഷങ്ങളും അവർക്ക് അയച്ചിരുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മുടെ മനസ്സങ്ങ് താനേ പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ നമ്മളെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മുടെ ഭാര്യമാരായിക്കോട്ടെ, നമ്മുടെ സൗഹൃദങ്ങളായിക്കോട്ടെ, നമ്മളതൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. അതൊക്കെ കടന്നു പോകാൻ വളരെ പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പെട്ടെന്ന് കടന്നു പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഇതും കടന്നു പോകും, അല്ലെങ്കിൽ ഇനിയും നല്ലത് വരാനുണ്ട്, ഇനിയും അവരുടെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകാനാവുമെന്ന ഒരൊറ്റ പ്രതീക്ഷയോടെയാണ് വിദേശത്ത് കഴിയുന്നവരും, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഉടയവർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ സമാധാനം കണ്ടെത്തുന്ന ഒരു വാക്കാണ് ഇതും കടന്നു പോകുമെന്നുള്ളത്. അതും കടന്നു പോകും, ഇനിയും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ദിനങ്ങൾ നേരുന്നു.